ക്രിക്കറ്റ് എന്നാലും ഫുട്ബോൾ എന്നാലും മലയാളികൾക്ക് എന്നും ആവേശമാണ്. ഒരിക്കൽ ഒരു മത്സരം പോലും ഒഴിഞ്ഞ സ്റ്റേഡിയത്തിൽ നടക്കാൻ മലയാളി ആരാധകർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് കായികത്തോട് മലയാളികൾക്ക്. വിഭജനമില്ലാതെ സ്നേഹിക്കുക എന്നാൽ എല്ലാ നാട്ടുകാർക്കും സാധിക്കുന്ന കാര്യമല്ല. മറ്റു നാടുകളിൽ ഫുട്ബോൾ ക്രിക്കറ്റ് എന്ന് വേണ്ട പോലെ വേർതിരിച്ചു തന്നെയാണ് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് ഇരിച്ചെത്തുന്നത്. പക്ഷെ കേരളത്തിലെ സാഹചര്യം എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും എപ്പോൾ കളി വന്നാലും ഏത് കളിയാണെങ്കിലും സ്റ്റേഡിയം നിറഞ്ഞിരിക്കും. കോഴിക്കോടാകട്ടെ ചെറിയ സ്റ്റേഡിയം ആണെങ്കിൽ കൂടെ ആരാധകർ തിങ്ങിനിറയാറുണ്ട്. എന്നാൽ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ ഒരൊറ്റ വിവാദ പ്രസ്താവനയോടുകൂടി ചരിത്രം മാറി മറിയുകയാണ്. സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ എത്താത്ത സാഹചര്യം ആദ്യമായി കേരളം സാക്ഷ്യം വഹിച്ചു. പട്ടിണിയുള്ളവർ കളി കാണാൻ വരേണ്ട, പണമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന രീതിയിലുള്ള മന്ത്രിയുടെ പ്രസ്താവനയാണ് വിവാദമായത്. അതേ തുടർന്ന് കായിക പ്രേമികൾ ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്കില്ല, പണമുള്ളവർ മാത്രം പോയി കണ്ടാൽ മതി. 1400 രൂപയാണ് ടാക്സോടുകൂടെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന്റെ വില. അതുകൊണ്ട് തന്നെ ആളുകൾ ശരിക്കും ഉറപ്പിച്ചു, ഞങ്ങളില്ല. ഇന്ത്യ ശ്രീലങ്ക പരമ്പരയുടെ 3ാം മത്സരത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവും പോലുള്ള വമ്പൻ താരനിരയുണ്ടായിട്ടും സ്റ്റേഡിയം നിറക്കാതാവുന്നതിന്റെ കാരണം ആരാണ്? വേണ്ടത്ര സൗകര്യങ്ങൾ പോലും സ്റ്റേഡിയത്തിൽ മര്യാദയ്ക്ക് ഒരുക്കിയിട്ടില്ല എന്നുള്ള വിവാദവും ഇപ്പോൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. നല്ല സീറ്റുകൾ പോലും ഇല്ല എന്നതിന്റെ വേണ്ടത്ര ഉദാഹരണങ്ങൾ ഫോട്ടോ സഹിതം പുറത്തു വരുന്നു. ബാഗുകൾ വെക്കാനും സ്ഥലമില്ല, ദൂരെ നിന്ന് വരുന്നവർ കഷ്ടപ്പെടുന്ന കാഴ്ച. ഇതെല്ലാം കണ്ടുകൊണ്ട് കഷ്ടപ്പെട്ട് കളി കാണാൻ മലയാളികൾ തയ്യാറാവാത്ത സാഹചര്യമാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഏകദിന ലോകകപ്പാണ് വരാനിരിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെ തിരിച്ചടിയാവുമെന്ന് കണ്ടു തന്നെ അറിയണം. കെസിയുടെ തലവൻ ജയേഷ് ജോസ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഈ തിരിച്ചടി എങ്ങനെയും മറികടക്കും, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, പൊങ്കലാണ്, നാളെ പരീക്ഷയുമുണ്ട്, അതുകൊണ്ട് ആളുകൾ എത്തുന്നില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പക്ഷെ ഇതിനെല്ലാം പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ജനങ്ങളുടെ പ്രതിഷേധം എത്രമാത്രമെന്ന്. സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലെ ഒരു സൈഡിലും മുഴുവനുമായും ആളുകളില്ല. ആവേശകരമായ മത്സരത്തിന് ഗംഭീര തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന 95 റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട്. ശുഭ്മാൻ ഗില് സെഞ്ചുറി നേടി. രോഹിത് ശർമ്മ 42 റൺസിന് പുറത്തായി. വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി കുറിച്ചു. എന്തൊക്കെ ഇരുന്നാലും എങ്ങനെയാവുമെന്ന് കണ്ടു തന്നെ അറിയണം തുടർന്നുള്ള മത്സരങ്ങളുടെ വിധി. പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ആരാധകരുടെ പക്ഷവും. ഇതിനിടയിൽ യുവരാജ് സിംഗിന്റെ ട്വീറ്റും ചർച്ചയാകുന്നുണ്ട്. നന്നായി കളിച്ചു ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി സെഞ്ചുറി നേടാൻ പോകുന്നു, ബാറ്റിംഗ് ഓർഡർ സോളിഡ് ആണ്, പക്ഷെ എംപ്റ്റി സ്റ്റേഡിയം മാത്രമാണ് എന്റെ കൺസേൺ. ആർക്കും വേണ്ടാണ്ടായോ ഏകദിനം, ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക എന്നാണ് യുവരാജ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചത്. മറുപടിയായി നിരവധി ആരാധകർ രംഗത്തെത്തി. സഞ്ജു സാംസൺ ഇല്ലാത്തത് ഒരു കാരണം, മറ്റൊരു കാരണം പാവങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ടില്ല എന്നാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു പരിഹാരം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.